പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2021 നവംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മളെ എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞൊരാഴ്ചവട്ടക്കാലം നാം ആയിരുന്ന രാജ്യങ്ങളിൽ, സ്ഥാനങ്ങളിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ നമ്മെ ഓരോരുത്തരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് യെശയ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം. ഐസയ chapter 10 verse 27 നാം ഇപ്രകാരം വായിക്കുന്നു: അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഇസ്രയേൽ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകനായ യെശയ്യാവ് ദീർഘദർശിയിൽ കൂടെ വെളിപ്പെടുത്തുന്നതാണ് പ്രസ്തുത ഭാഗം. യെശയ്യ പ്രവചനം 10-ാം അധ്യായത്തിൽ വളരെ ശക്തമായി ഇസ്രയേലിൻ്റെ പുനഃസംഗമത്തെക്കുറിച്ചും ദൈവത്തിന് ഇസ്രയേലിനോടുള്ള വലിയ കൺസേണിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു തീയായി, ജ്വാലയായി ദൈവ പദ്ധതി നിറവേറ്റുമെന്നും അശ്ശൂരും ബാബേലും ഏതെല്ലാം വിധങ്ങളിൽ ഞെരുക്കിയോ അവയിൽ നിന്ന് വിടുവിക്കുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ വന്നിട്ട് പറയുകയാണ്, അവൻ്റെ മേലുള്ള നുകം തകർക്കുന്ന ഒരു ദൈവം. എങ്ങനെയാണ് നുകം തകരുന്നത്? പുഷ്ടി വരുമ്പോൾ തൻ്റെ നുകം തകർന്നു പോകും. പുഷ്ടി എന്ന വാക്ക് സമൃദ്ധി, ഉയർച്ച, അനുഗ്രഹം, നന്മ ഇവയൊക്കെ അർത്ഥമാക്കുന്ന ഒരു ധന്യമായ മലയാള പദപ്രയോഗമാണ്. പുഷ്ടി പ്രാപിക്കുക, ഉയർച്ച പ്രാപിക്കുക, മേൽഗതി പ്രാപിക്കുക, നന്മ പ്രാപിക്കുക. അങ്ങനെ പുഷ്ടി വരുമ്പോൾ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നുകം, അടിമത്വത്തിൻ്റെ നുകം, പൈശാചിക നുകം, പോരിൻ്റെ നുകം എന്നിത്യാദിയുള്ള പിശാച് നമ്മുടെ അനുഗ്രഹങ്ങളെ, ഉയർച്ചകളെ എവിടെയെല്ലാം ബന്ധിച്ചിരിക്കുന്നോ നുകം വെച്ച് അമർത്തി കെട്ടി ഒതുക്കിയിരിക്കുന്നോ ആ ഏറിയ മുഴുവനും വിടുവിക്കപ്പെടുകയും നുകം തകരുകയും നാം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, താങ്കളുടെ ജീവിതത്തിൽ ചില ഏരിയകളിൽ ചില നുകത്തിൻ്റെ പോരായ്മകൾ അനുഭവപ്പെടുന്നുണ്ടോ? വിദ്യാഭ്യാസം വേണ്ടവണ്ണം ചെയ്തിട്ട് അനുയോജ്യമായ ഒരു ജോലി ലഭിക്കാതെ, ചില ക്വാളിഫൈഡ് എക്സാമിനേഷൻ എഴുതിയിട്ട് വേണ്ട എലിജിബിലിറ്റി കിട്ടാതെ പല പ്രാവശ്യം ആവർത്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നുണ്ടോ? സാമ്പത്തിക മേഖലകളിൽ പരാജയങ്ങൾ അടിക്കടി നേരിടുന്നുണ്ടോ? ഒരു ഭവനം ചമയ്ക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഏതെല്ലാം നിലകളിൽ കാര്യങ്ങൾ അടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇതുവരെയും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? കടബാധ്യതകൾ, അതിലുപരിയായ ചില നിയമ കുരുക്കുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി തല ഉയർത്തുവാൻ പറ്റാതെ ചില നിയമ പ്രശ്നങ്ങൾ താങ്കളെ അലട്ടുന്നുണ്ടോ? മാനസിക സംഘർഷങ്ങൾ താങ്കളെ ജീവിതത്തിൽ
തകർക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചൊല്ലിയുള്ള ആശങ്ക താങ്കളുടെ സമാധാനം ഇല്ലാതാക്കുന്നുണ്ടോ? വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് നാളുകളായി അതിനുള്ള ക്രമീകരണം ചെയ്തിട്ട് ഇതുവരെയും ഒന്നും സാധിക്കാതെ ജീവിതത്തിൽ സ്വയം ശപിച്ച് കഴിയുന്നുണ്ടോ? ചില നാളുകളായി പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ, ദൈവവചനം വായിക്കുവാൻ കഴിയാതെ, ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഉപവസിക്കുവാൻ കഴിയാതെ, ദൈവം നൽകിയ പല കൃപാവരങ്ങളും ജ്വലിപ്പിക്കുവാൻ കഴിയാതെ, ഇങ്ങനെ ഭൗതികവും സാമ്പത്തികവും ആരോഗ്യവും മാനസികവും അതിലേറെ ആത്മീയവുമായി ചില നുഖത്തിനാൽ ഭാരപ്പെട്ട് താങ്കൾ തകർന്നിരിക്കുകയാണെങ്കിൽ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോടൊരു സദ്വാർത്ത പറയുകയാണ്. താങ്കളുടെ നുഖത്തെ ഒടിച്ച്, അമിക്കയറുകളെ പൊട്ടിച്ച് താങ്കൾക്ക് പുഷ്ടി നൽകുന്ന ഒരു ദൈവം ഈ പകൽ ജീവിക്കുന്നു. ആകയാൽ ഈ പകൽ ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ചുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇറങ്ങിത്തിരിക്കുക. എൻ്റെ ദൈവം മേൽപ്പറയപ്പെട്ട വിധത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു മുഖത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു വലിയ വിടുതൽ, മോചനം, അനുഗ്രഹം അയച്ച് മുഖത്തെ എടുത്തു മാറ്റി പുഷ്ടി തന്ന് താങ്കളുടെ ദേശത്ത്, കുടുംബത്ത്, സഭയിൽ താങ്കളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, താങ്കൾക്കെതിരെ വിരൽ ചൂണ്ടിയവരുടെ മുമ്പിൽ ഈ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും മോചനം പ്രാപിക്കുകയില്ല എന്ന് താങ്കളുടെ കുടുംബത്തിലുള്ളവർ, പ്രിയപ്പെട്ടവർ, സുഹൃത്ത് വലയങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും താങ്കളെക്കുറിച്ച് ചില അപവാദങ്ങൾ പറഞ്ഞ ഇടത്ത് പുഷ്ടിവെച്ച് ലെബാനോനിലെ ദേവദാരു പോലെ വളരുവാൻ ഇന്ന് പകൽ ദൈവം ഇടയാക്കും. അങ്ങനെ ഒരു ധന്യമായ ദിനത്തിൻ്റെ ഉടമകളായി പുഷ്ടിയോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും ഇന്നത്തെ ദിനം നമുക്ക് നൽകട്ടെ. അത് എൻ്റെ പ്രേക്ഷക സഹോദരങ്ങളെ, താങ്കൾ പ്രാർത്ഥനയാൽ വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുക, ജീവിതത്തിൽ സ്വീകരിക്കുക, അന്വർത്ഥമാക്കുക, സാക്ഷ്യത്തോടെ ജീവിക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. ഇസ്രായേൽ ജനം തങ്ങളുടെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെടുമെന്നും അവരുടെ മേൽ വെച്ചിട്ടുള്ള നുഖത്തെ തകർക്കുമെന്നും അവർ പുഷ്ടി പ്രാപിച്ച് തങ്ങളുടെ വാഗ്ദത്ത ദേശത്ത് നന്മയോടെ ജീവിക്കുമെന്നുള്ള സദ്വാർത്ത ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന, അമർത്തി വച്ചിരിക്കുന്ന, അടക്കി വാഴുന്ന എല്ലാ മുഖങ്ങളെയും തകർത്ത് ഞങ്ങൾ പുഷ്ടിവെച്ച്, ആരോഗ്യം പ്രാപിച്ച്, നന്മ പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനും ഞങ്ങളുടെ ദേശത്ത് ഉത്തമ സാക്ഷികളായി തീരുവാനും തന്മൂലം അനേകർ ഈ യേശുവിൽ വിശ്വസിക്കുവാനും നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാനും ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ പകൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധങ്ങളിലുള്ള മുഖത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ അത് തകരുന്നതും എന്നേക്കുമായി നീങ്ങിപ്പോകുന്നതുമായ ദിനമാണ്. തുടർന്ന് പുഷ്ടിവെച്ച്, ആരോഗ്യം പ്രാപിച്ച്, നന്മ പ്രാപിച്ച് ദേശത്ത് ദൈവകൃപയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ ഞാൻ നേരുന്നു, ആശംസിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി.
God bless you all.